നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ ഇപ്പോ കയറി അയ്യപ്പനെയും കൊണ്ട് താഴെ ഇറങ്ങാം എന്ന് കരുതിയ ബിന്ദു അമ്മണി നാടുവിടുന്നു. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിലൂടെ വിവാദ നായികയായ ബിന്ദു അമ്മണി കേരളം വിടുകയാണ്. നിലവിൽ കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലെ ഗസ്റ്റ് ലെക്ചററായിരുന്ന ബിന്ദു ഇനി പുതിയ തട്ടകമായി തിരഞ്ഞെടുക്കുന്നത് ഡൽഹി എന്നാണ് അറിയുന്നത്. കേരളം വിടുകയാണെന്ന് ബിന്ദു അമ്മണി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് ശേഷം അടിക്കടി ബിന്ദു അമ്മണി ആക്രമിക്കപ്പെടുകയായിരുന്നു. ബസ്സിലും ഓട്ടോയിലും പാർക്കിലും ബീച്ചിലുമൊക്കെ ശബരിമലയിൽ കയറിയതിന്റെ പേരിൽ അവർ പരിഹസിക്കുകയും ആക്രമിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവർ ധീരമായി തന്നെ നിലപാടിൽ ഉറച്ചു നിന്നു. എന്നാൽ ഇതിനെല്ലാം കാരണക്കാരനായ പിണറായി വിജയൻ സർക്കാരും CPM ആവട്ടെ ബിന്ദു അമ്മണിയെ പൂർണ്ണമായും തഴഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ശേഷം ചെറുതും വലുതുമായ നിരവധി ആക്രമണങ്ങളിലൂടെയാണ് ബിന്ദു അമ്മണി കടന്നുപോയത്. 2019 നവംബർ 26 കൊച്ചി പോലീസ് കമ്മീഷണർ ഓഫീസ് വളപ്പിലാണ് ബിന്ദു അമ്മണിക്കെതിരെ ഹിന്ദുത്വ നേതാവായ ശ്രീനാഥ് മുളക് സ്പ്രേ അടിച്ചത്. ഈ കേസിൽ എറണാകുളത്തെ BJP നേതാവ് CG രാജഗോപാൽ, ഹിന്ദുത്വ നേതാവ് പ്രദീഷ് വിശ്വനാഥ് എന്നിവർക്കെതിരെയും പരാതി ഉണ്ടായിരുന്നു. കർഷക സമരത്തിൽ പങ്കെടുക്കുന്ന ബിന്ദു അമ്മണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉപയോഗിച്ച് അശ്ലീല പരാമർശം നടത്തിയത് BJP വക്താവായ സന്ദീപ് വാര്യരുടെ പിതാവായ ഗോവിന്ദ വാര്യരുടെ അക്കൗണ്ടിൽ നിന്നായിരുന്നു. ശക്തമായ വിമർശനം ഉയർന്നതിനെ തുടർന്ന് പോസ്റ്റ് പിൻവലിച്ച് പ്രൊഫൈൽ ലോക്ക് ചെയ്തത്. 2021 സെപ്റ്റംബർ 20 ഒരു ബസ്സിലെ രാഗി കെട്ടിയ ഡ്രൈവർ വാഹനം സ്റ്റോപ്പിൽ നിർത്താതെയും തെറി വിളിച്ചും അധിക്ഷേപിച്ചതായി ബിന്ദു അമ്മണി പരാതി നൽകി. ഈ സംഭവത്തിൽ IPC 509 പ്രകാരം കേസ് പോലീസ് എടുത്തിരുന്നു. 2021 ഡിസംബറിൽ രാത്രി ഓട്ടോറിക്ഷ ഇടിച്ച് കൊലപ്പെടുത്താൻ നോക്കി. തൊട്ടടുത്ത ദിവസം വീണ്ടും കോഴിക്കോട് ആളുകൾക്ക് മുന്നിൽ വെച്ച് ബിന്ദു അമ്മണിയെ മോഹൻദാസ് എന്നൊരാൾ ആക്രമിച്ചു. ബിന്ദുവിന്റെ മോർഫ് ചെയ്ത അശ്ലീല വീഡിയോ ചിത്രങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇതിനെയെല്ലാം ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് ബിന്ദു അമ്മണി രംഗത്തെത്തിയത്. എന്റേതെന്ന പേരിൽ നിങ്ങൾ മോർഫ് ചെയ്ത അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിക്കുമ്പോൾ ഞാൻ തൂങ്ങിച്ചാകുമെന്നാണോ കരുതിയത്? സംഘപരിവാറിനെതിരെ അവസാന ശ്വാസം വരെയും പോരാടും. BJPയുടെയും അനുബന്ധ സംഘടനകളുടെയും അണികളുടെ സംസ്കാര ശൂന്യതയ്ക്ക് തെളിവാണ് ഇത്. നിങ്ങൾ പകർന്നു കൊടുക്കുന്ന വർഗീയ ജാതീയ വിഷം ചീറ്റുന്ന അണികൾ സ്ത്രീത്വത്തെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ബിന്ദു അമ്മണി ഫേസ്ബുക്കിൽ ഒരിക്കൽ കുറിച്ചത് ഇങ്ങനെയാണ്: എത്ര ആക്രമണം ഉണ്ടായിട്ടും തന്റെ നിലപാട് അവർ അന്നുവിട തിരുത്താൻ തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ബിന്ദു അമ്മണി ഡൽഹിയിൽ പോകുന്നതിലും നല്ലത് താലിബാനിലേക്ക് പോകുന്നതാണ് അതിൻ്റെ ഒരു ഇതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സഹാക്കന്മാരോടൊപ്പം നിന്നുകൊണ്ട് ഒരു ശബരിമല ഭക്തജനങ്ങൾ അത്രത്തോളം സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അവരുടെ വിശ്വാസത്തിൻ്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് പിണറായിയും കുട്ടി സഹാക്കളും പറഞ്ഞത് കേട്ട് പേടുൾപ്പെടെ ആർത്തവ സമയത്ത് വയ്ക്കുന്ന പേടുൾപ്പെടെ കൊണ്ട് ശബരിമലയിൽ കയറിയ സ്ത്രീകളുണ്ട്, ബിന്ദു അമ്മണി ഉൾപ്പെടെയുള്ളവർ. അന്ന് മുതൽ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാകും അന്ന് ശബരിമലയിൽ കയറിയ പെണ്ണുങ്ങൾക്കൊക്കെ കഷ്ടകാലം തന്നെയാണ്. റീന ഫാത്തിമയുടെ കാര്യം നമുക്കറിയാം, കനകദുർഗ, ഒടുവിൽ ബിന്ദു അമ്മണി. എന്തായാലും ഇനി പോകുന്ന സ്ഥലത്തെങ്കിലും മാന്യമായി ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുക. ദൈവവിശ്വാസത്തെയും ആചാരങ്ങളെയും ഒന്ന് ലംഘിക്കാതെ.